പീരിയഡ്സ് ഒരു ദിവസം അങ്ങോട്ടോ ഒരു ദിവസം ഇങ്ങോട്ടോ ഒന്ന് തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അബ്നോർമൽ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്തരത്തിൽ പീരിയഡ്സ് ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറി വരുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി പലപ്പോഴായിട്ട് അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ക്രമരഹിതമായിട്ടാണ് പീരിയഡ്സ് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചികിത്സിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പീരിയഡ്സ് ഇറഗുലർ ആയിട്ട് വരുന്നത് മൂലം ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്ക് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അതിനു മുൻപ് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക. ഇങ്ങനെ പീരിയഡ്സ് ഇറഗുലർ ആകുന്നതിന് കാരണം നിങ്ങളുടെ തെറ്റായ ഡയറ്റോ ഉറക്കമില്ലായ്മയോ സ്ട്രെസ്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കൺട്രോൾ ചെയ്യുക. ഉറക്കമില്ലാത്തവർ ഉറങ്ങുക, അതുപോലെ സ്ട്രെസ് ആണെങ്കിൽ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക, അതായത് യോഗ പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല ഡയറ്റ് നോക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. അതിനോടൊപ്പം തന്നെ പീരിയഡ്സ് റെഗുലർ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ചില ഹോം റെമഡീസും ട്രൈ ചെയ്യാം. അത്തരത്തിലുള്ള ചില ഹോം റെമഡീസ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് കൂടുതൽ ഇതിന് സഹായിക്കുന്നത്. പ്രത്യേകിച്ച് പച്ച പപ്പായ, പൈനാപ്പിൾ തുടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കഴിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആർത്തവം ക്രമമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ പീരിയഡ്സ് ക്രാംസ് കുറയ്ക്കാനായിട്ടും ഈ ഒരു പൈനാപ്പിൾ സഹായിക്കുന്നുണ്ട്. ഓറഞ്ച്, ചെറുനാരങ്ങ, കിവി തുടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഈ ഒരു വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സിട്രസ് വിഭാഗത്തിൽ വരുന്നവയാണ്. അപ്പോൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ തന്നെയും നമ്മുടെ പീരിയഡ്സ് ടൈമിൽ കഴിക്കുകയോ അല്ലെങ്കിൽ പീരിയഡ്സിന് മുൻപ് തൊട്ടേ കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ പീരിയഡ്സ് റെഗുലർ ആക്കാനും അതുപോലെ തന്നെ മെൻസ്ട്രൽ ടൈമിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രോബ്ലംസ് കുറയ്ക്കാനും, അതായത് ഫിസിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. ഇഞ്ചിയാണ് അടുത്തതായിട്ട് ഈ ഒരു പട്ടികയിൽ വരുന്നത്. ഇഞ്ചി നമ്മൾ പീരിയഡ്സ്, ഇപ്പോൾ നിങ്ങൾക്ക് പീരിയഡ്സ് റെഗുലർ അല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ ഇഞ്ചി ചതച്ച് അതിൻ്റെ നീര് തേനുമായി മിക്സ് ചെയ്ത് കഴിക്കുന്നതോ വളരെ നല്ലതാണ്. ഇത് പീരിയഡ്സ് റെഗുലർ ആകാൻ വേണ്ടിയിട്ട് മാത്രമല്ല പീരിയഡ് സമയത്തുണ്ടാകുന്ന ക്രാംസ് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വയറ്റിലുണ്ടാകുന്ന വേദന കുറയ്ക്കാനായിട്ട്, അതുപോലെ ബ്ലോട്ടിംഗ്, ഇൻഡൈജഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇനി പതിവായി ആർത്തവം തെറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞളും യൂസ് ചെയ്യാം. മഞ്ഞൾ പാലിൽ കലക്കി കുടിക്കുന്നത്, അതായത് ഗോൾഡൻ മിൽക്ക് തയ്യാറാക്കി കുടിക്കുന്നത് നമ്മുടെ പീരിയഡ്സ് റെഗുലർ ആകാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രക്തയോട്ടം മെച്ചപ്പെടുത്താനായിട്ട് മഞ്ഞൾ ഒരുപാട് സഹായിക്കും. അപ്പോൾ മഞ്ഞളും നമുക്ക് ഈ ഒരു ഇറഗുലർ പീരിയഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ മഞ്ഞളിട്ട പാല് കുടിക്കുന്നത് രാത്രി ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ടുള്ള ഉറക്കം ലഭിക്കാനും സഹായിക്കും. ശർക്കര നമ്മുടെ പല വീടുകളിലും കാണും. ശർക്കര നമ്മൾ പല ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ശർക്കര യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ശർക്കരയും പീരിയഡ്സ് റെഗുലർ ആക്കാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശർക്കര നല്ലോണം കുറുക്കിയെടുത്തിട്ട് അതിനകത്ത് അയമോദകമോ അല്ലെങ്കിൽ ഇഞ്ചിയോ ഒക്കെ ഇട്ടിട്ട് അത് കുടിക്കുന്നത് പെട്ടെന്ന് പീരിയഡ്സ് ആകാനായിട്ട് സഹായിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ശർക്കര എടുത്ത് കഴിക്കുന്നതും ഒരു നല്ല ഹോം റെമഡി തന്നെയാണ്. അടുത്തത് ബീറ്റ്റൂട്ടാണ്. ബീറ്റ്റൂട്ടിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല കാൽഷ്യം, ഫോളിക് ആസിഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ആർത്തവ സമയത്ത് നമുക്ക് ക്ഷീണം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയൺ ധാരാളമായി അടങ്ങിയിട്ടുള്ള ബീറ്റ്റൂട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. മാതളനാരങ്ങ പീരിയഡ് സമയത്തും പീരിയഡ്സ് ആകുന്നതിന് മുൻപും ഒക്കെ കഴിക്കുന്നത് പീരിയഡ് സമയത്തുള്ള ക്രാംസ്, പ്രത്യേകിച്ച് വയറുവേദനയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ധാരാളം വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ റെഗുലർ ആക്കാൻ വേണ്ടിയിട്ട്, പീരിയഡ്സ് റെഗുലർ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി അമിതമായി രക്തം പുറത്തേക്ക് പോകുന്ന ആളുകൾക്ക് ചിലപ്പോൾ തളർച്ചയും ക്ഷീണവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ മികച്ച ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു മാതളനാരങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഇറഗുലർ പീരിയഡ്സ് ആയവർക്ക് പീരിയഡ്സ് റെഗുലർ ആക്കാനായിട്ട്, അതായത് സ്ട്രെസ്, ഉറക്കക്കുറവ്, കൃത്യമല്ലാത്ത ഡയറ്റ് എന്നീ കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ പീരിയഡ്സ് റെഗുലർ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ചില ഹോം റെമഡീസ് ആണ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് അതൊന്നും റെഡിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തോളുക. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ കൂടുതൽ ട്രീറ്റ്മെൻറ്റ്സ് ആവശ്യമായി വന്നേക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്തോളുക.